الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله. لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, പണ്ഡിതരെ, നേതാക്കളെ, സുന്നത്തെ മഴത്തിന്റെ സമസ്തയുടെ SKSF കർമ്മധീരരായ പ്രവർത്തകരെ, ഗുണകാംക്ഷികളെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു ദുനിയാവിൽ എവിടെയെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു ആ പ്രയാസം അവർക്ക് നീക്കി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു ഖൈർ വർഷിച്ചു തരട്ടെ. ഈ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകമെമ്പാടുമുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് സുരക്ഷിതത്വത്തിലേക്ക് വഴി നടത്തട്ടെ. ഈ ഉമ്മത്തിനെ സഹായിക്കുന്നവർ എല്ലാ നിലയിലും അള്ളാഹു അവരെ സഹായിക്കട്ടെ. മക്കായും മദീനയും ഖുദ്സും അതിന്റെ പവിത്രതയിൽ എന്നെന്നും നിലനിൽക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ വിരിമാറു കാട്ടി സമുദായത്തിന് മുന്നിൽ നിന്ന് കടന്നുപോയ എത്രയെത്രയോ ആളുകൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അള്ളാഹുവിന്റെ ഫിർദൌസിന്റെ വാതിൽ തുറന്ന് ആറടി മണ്ണ് അവർക്ക് പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. നാളെ നമുക്കും നൽകട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, ദഅവത്തിന്റെ കേരള മോഡലും പാരമ്പര്യവും എന്നാണ് എനിക്ക് നൽകിയിട്ടുള്ള വിഷയം. ഇസ്ലാമിക ദഅവത്ത് പുണ്യ റസൂൽ മുസ്തഫായിൽ എത്തുമ്പോൾ അതൊരു പുതിയ രീതി പ്രാപിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദഅവത്തിന് വളരെ അടിസ്ഥാനപരമായ ദാഴിക്കുണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഞാൻ ഓടിച്ചൊന്ന് പറയാം. ഒന്ന്, അടിസ്ഥാനപരമായ ശുദ്ധി ദാഴിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നബിമാർ വ്യഭിചരിച്ചില്ല എന്ന് മാത്രമല്ല, നബിമാരുടെ ഭാര്യമാർ പോലും വ്യഭിചരിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതു നിലയിലുള്ള ലൈംഗിക ആഭാസവും അതിലുവിട്ട എല്ലാ തോന്നിയാസവും ഇതിൽ വിമർശന വിധേയമാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാ തിന്മയും അതൊന്നും ദാഴിക്ക് ചേരുന്ന സംഗതിയല്ല. പ്രവാചകന്മാർക്ക് കൃത്യമായ ലൈംഗിക വിശുദ്ധി ഉണ്ടായിരുന്നു എന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാരുടെ ഭാര്യമാർ ചിലർ കുഫറിനെ വലിച്ചവർ ഉണ്ട്. ദർബല്ലാഹു മസല ലില്ലദീന കഫറു ഉംറഅത നൂഹിൻ ഉംറഅത ലൂത്ത് സൂറത്തു തഹ്രീമിൽ കാണാം.
സയ്യിദന നൂഹ്, സയ്യിദന ലൂത്ത് അലൈഹിമ സ്വലാത്തു വസ്സലാം, അവരുടെ ഭാര്യമാർ കുഫ്റിനെ വരിച്ച ആളുകളാണ്. പക്ഷേ മാ ദനത് ഇംറാഅത്തു നബിയ്യിൻ, ഒരു നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെ ഭാര്യമാരിൽ പോലും ഈ വിശുദ്ധി കാണാൻ കഴിയും. അപ്പോൾ പിന്നെ ഫളൻ അനിൽ അംബിയ, നബിമാരെ പറ്റി പറയേണ്ടതില്ലല്ലോ. അപ്പൊ ദാഴിയുടെ പ്രധാന യോഗ്യത, ഏറ്റവും മർമ്മം, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രബോധനത്തിന് ഏൽപ്പിച്ചത് ആരെയെങ്കിലും അല്ല, വിശുദ്ധരായ ആളുകളാണ്. എന്തുകൊണ്ട്? അവർ സമൂഹത്തിന്റെ മധ്യത്തിൽ നിലകൊണ്ടാൽ തന്നെ മതിയാകും സമൂഹം അവരെ സ്വീകരിക്കാൻ. എന്തിനാൽ? എന്തുകൊണ്ടെന്നാൽ ഏതു നല്ലതിനെയും സ്വീകരിക്കുന്ന ഒരു അഭിവാജ്ഞ മാനുഷികവും നൈസർഗികവുമാണ്. അപ്പോൾ വളരെ അടിസ്ഥാനമാണ്. അള്ളാഹു ഗഫൂറല്ലേ റഹീമല്ലേ, അതൊക്കെ വേറെ പറയേണ്ട വർത്തമാനമാണ്. പക്ഷേ അത് പ്രബോധന ചെയ്യുന്ന ചേരുകയില്ല. വളരെ നിങ്ങൾ ചിന്തിക്കണം. പ്രബോധകൻ മഅസൂമല്ലേ? അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ്, ഔലിയാക്കൾ മഹ്ഫൂളീങ്ങളാണ്. ഈ രണ്ട് വിഭാഗവുമാണ് ലോകത്ത് ദീൻ എത്തിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവരെ മഅസൂമീങ്ങൾ ആക്കിയത്? അവർ സമൂഹമധ്യത്തിൽ അത്രയേറെ സ്വീകരിക്കപ്പെടാനുള്ള സാഹചര്യത്തിലായിരിക്കും ജനങ്ങൾക്ക് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, ശത്രുക്കൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇതാണ് ദാഴയുടെ അടിസ്ഥാന യോഗ്യത. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് വളരെ അടിസ്ഥാനം തന്നെയാണ്. അതിൽ എല്ലാ തരം ആഭാസങ്ങളും എന്ന് ഞാൻ കൂട്ടത്തിൽ പറയുന്നു. പുരുഷർ പുരുഷരെ പ്രാപിക്കുന്ന തോന്നിയാസത്തിനെതിരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നബിയെ വേറിട്ട് അയച്ചിട്ടുള്ള കാര്യവും ഇത്തരുണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനിൽ ആഭാസം അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അന്താരാഷ്ട്ര തലത്തിൽ പുരുഷവേഷകൾക്ക് സാധ്യത അധികരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. യു എൻ തന്നെ അംഗീകരിച്ച രാജ്യങ്ങൾ ഇന്ന് പുരുഷവേഷകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന രാജ്യങ്ങൾ ഉണ്ട് ധാരാളം. ഉദാഹരണം കാനഡ പോലെ, സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങളിൽ സ്ത്രീവേഷകൾക്ക് പകരം പുരുഷവേഷകൾക്ക് പോലും ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇസ്ലാമിക ഭാഷയിൽ ഇസ്ലാം അംഗീകരിക്കുകയില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇസ്ലാമിക മണ്ഡലത്തിലെ പ്രബോധകരാകാൻ കഴിയുകയില്ല എന്നത് വളരെ കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോട് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, നിങ്ങൾ ചെറിയ മക്കളാണ്. നിങ്ങൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചാൽ സമൂഹത്തിൽ വലിയ നന്മയുടെ വർണ്ണരാജി വിരിയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷേ അടിസ്ഥാനപരമായുള്ള ശുദ്ധത വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് നിങ്ങൾ അസ്മ ചെയ്യുക തന്നെ വേണം. ഞാനൊരു പ്രത്യേക മുൻവിധിയോടുകൂടെ അല്ല ഇത് പറയുന്നത്. പക്ഷേ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ രീതികൾ ഇന്ന് വളരെ വലുതാണ്. അതുകൊണ്ട് പറയൽ എന്റെ ഈ ഒരു ഏരിയയിൽ എനിക്കത് നിർബന്ധമാണ് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് തുറന്നാമേ പറയണം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അത് വളരെ മോശമാണ്. അതായത് അങ്ങനത്തെ ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ ഒരു സ്വീകാര്യത ഉണ്ടാവുകയില്ല. ദഅവത്ത് സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണല്ലോ. ഗഫൂറും റഹീമുമാണ് റബ്ബ്, അത് വേറെ വർത്താണ്. ദഅവത്ത് വേറെ, മറ്റത് വേറെ. ജനം ആ വ്യക്തിയെ സ്വീകരിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ലൈംഗിക വിശുദ്ധി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയൂലേ, ഇന്നി റസൂൽ മുസ്തഫ തന്റെ അനുവദിക്കപ്പെട്ട ഭാര്യ പോലും മാറായിത്തു മിൻഹു വമാറാ മിന്നി കാനു കാന അശദ്ദ ഹയാഅൻ മിനൽ അസ്റാ. വീട്ടിന്റെ അകത്തളങ്ങളിൽ, അകത്തളത്തിൽ ഒളിച്ചിരിക്കുന്ന കന്യകയേക്കാൾ ലജ്ജാശീലനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറായിത്തു മിൻഹു വമാറാ മിന്നി, എന്നിൽ നിന്ന് നബിയും കണ്ടിട്ടില്ല, നബിയിൽ നിന്ന് ഞാനും കണ്ടിട്ടില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഞാൻ ആ ഏരിയയിൽ കൂടുതൽ നിൽക്കുന്നില്ല. എന്നാലും എന്റെ കുഞ്ഞുമക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പടച്ച നമ്പുരാൻ നല്ലതിനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആ പറഞ്ഞതിന്റെയൊക്കെ ഭാഷ നിങ്ങൾക്കൊക്കെ അറിയാലോ. മാറായിത്തു മിൻഹു വമാറായി മിന്നി എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ലജ്ജാശീലം, അവിടുത്തെ ആ വിശുദ്ധിയുടെ ആ ഉന്നതമായ
അവസ്ഥ, ഇതെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരാണ് ലോകത്തെ ദാഴികളിൽ പ്രധാനിയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സാമ്പത്തികമായ കാര്യം ഇതെല്ലാം. എന്തിനും യാ അയ്യുഹർ റുസുലു കുലു മിനൽ ത്വയ്യിബാതി വഅമലു സാലിഹാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹർ റുസുലു കുലു മിനൽ ത്വയ്യിബാതി يا ايها الرسل كلوا من الطيبات واعملوا صالحا. ആദ്യം നിങ്ങൾ നല്ലത് തിന്നണം, പിന്നെ നിങ്ങൾ നല്ലത് ചെയ്യണം. ആദ്യം നിങ്ങൾ നല്ലത് ചെയ്യണം, പിന്നെ നിങ്ങൾ നല്ലത് തിന്നണം, അങ്ങനെയല്ല. ആദ്യം നിങ്ങൾ നല്ലത് തിന്നണം, പിന്നെ നിങ്ങൾ നല്ലത് ചെയ്യണം. يا ايها الرسل كلوا من الطيبات واعملوا صالحا يا ايها الرسل كلوا من الطيبات واعملوا صالحا ആദ്യം നല്ലത് തിന്നണം. നല്ലത് എന്ന് പറഞ്ഞാൽ നല്ല ബിരിയാണി ഒക്കെ തിന്നിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അതല്ല ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. ബിരിയാണി തിന്നലും തിന്നാതിരിക്കലല്ല പറഞ്ഞതർത്ഥം. തിന്നുന്ന സാധനം അതിന്റെ കണ്ടന്റ് ഹലാലും തയ്യബ് ആയിരിക്കണം എന്നർത്ഥം. അല്ലാത്തൊരാൾക്ക് പ്രബോധകനാകാൻ കഴിയൂല. ഒരു ലൈംഗിക ആഭാസന് പ്രബോധകനാകാൻ കഴിയൂല. അങ്ങനെ കാട്ടിക്കൂട്ടലൊക്കെ നടക്കും, പ്രബോധനം നടക്കൂല. ഒരു ലൈംഗിക അശുദ്ധന്, ഒരു സാമ്പത്തിക അശുദ്ധന്, അത് നടക്കൂല. അമ്പിയാക്കളെ നേരത്തെ പോലും ഇത് രണ്ടിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. നബിയുള്ളാഹി യൂസുഫ് ولقد همت به ولقد همت به وهم بها لولا رأى برهان ربه അന്ന് നബി ആയിട്ടില്ല. സയ്യിദന യൂസുഫ് യുവകോമളനെ കൊണ്ടൊന്ന് ഒന്ന് തന്റെ താല്പര്യത്തിന് വിധേയനാക്കണം ഈ യുവകോമളനെ എന്ന താല്പര്യം സുലൈഹക്കുണ്ടായിട്ട് സുലൈഹ അതിനെ നിശ്ചയിച്ചിരുന്നു. അവൾക്ക് അങ്ങനെ വിചാരിക്കാം, കാരണം അവൾ പ്രബോധകയല്ലല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? എന്നാ പിന്നെ ഇവളും നന്നായിട്ടുണ്ട്. ഗഫൂറായ റഹീമായ റബ്ബ് ഇവൾക്ക് പുറത്തുനിന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രബോധകന് നടക്കൂല. അതുകൊണ്ട് പ്രബോധകൻ അങ്ങനെ വിചാരിക്കൂല. ولقد همت به وهم بها لولا أن رأى برهان ربه وهم بها لولا أن رأى برهان ربه. ഈ യുവകോമളനായ യൂസഫും അങ്ങനെ വിചാരിക്കേണ്ടതായിരുന്നു. ലൗല ബുർഹാന റബ്ബി, മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുവിന്റെ ബുർഹാൻ സദാസമയവും കണ്ടില്ലായിരുന്നുവെങ്കിൽ. ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇദ്ദേഹവും അങ്ങനെയൊക്കെ വിചാരിച്ചു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെ ആവൂല. പിന്നീട് പ്രബോധകന ആകേണ്ട ആളാണ് സയ്യിദന. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ഇപ്പോൾ പ്രബോധകനല്ല, ഇപ്പോൾ പ്രബോധകനല്ല പറ, പിന്നീട് പ്രബോധകനാവേണ്ട ആളായതുകൊണ്ട് ഇപ്പോൾ തന്നെ സൂക്ഷിച്ചു. ഞാൻ ആ ഏരിയ നിങ്ങൾക്ക് പരിചയപ്പെട്ടതാണ്. അതൊക്കെ ഉദാഹരണമാണ് ചിന്തിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് പ്രബോധകന്റെ അടിസ്ഥാന യോഗ്യതയാണ്. പിന്നെ പ്രബോധകൻ എന്തുണ്ടാകണം? പ്രബോധനത്തിന്റെ ബേസ് എന്നത് ഒരുതരം ഖേദമാണ്. സൊസൈറ്റിയുടെ നാശം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഖേദം. ആ ഖേദം ഇങ്ങനെ ഘനീഭവിച്ച് ഉള്ളിലിങ്ങനെ അത് ചൂടെടുത്തിട്ട് അതിങ്ങനെ ചൂടായി ഉള്ളിൽ കാണുന്ന ആത്മവിഷമത്തിന്റെ വല്ലാത്തൊരു വിഷമത്തിന്റെ ആ വിഷമം ബഹിർഗമിക്കലാണ് സത്യത്തിൽ പ്രബോധനം. ഫലൗല
ഉത്തു മുഹമ്മദ് മുസ്തഫ. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. നിങ്ങൾ ഖേദിച്ച് ഖേദിച്ച് ഉരുകി തീർന്നു പോകുമല്ലോ നബിയെ, മുത്തുനബിയോട്, പുണ്യ റസൂലിനോട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ജനങ്ങൾ നന്നാവാതെ കാണുമ്പോൾ റസൂലുള്ള ഉരുക, മനസ്സുകൊണ്ട് ഉരുക, നിങ്ങളിങ്ങനെ ഉരുകി ഉരുകി തീർന്നു പോകുമല്ലോ നബിയെ. അള്ളാഹു ആരോട്? നിങ്ങൾ ഇങ്ങോട്ട് വരീ. അള്ളാഹു ആരോട്? മുത്തുനബിയോട്. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث يا صفا. ജനങ്ങൾ നന്നാവാതത് കാണുമ്പോൾ അങ്ങനെ ഉരുകി 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 തീർന്നു പോലുമല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും മുഹമ്മദ് എന്ന സല്ലല്ലാഹു ഉറക്കെ പറ, മുഹമ്മദ് മുഹമ്മദ്. എന്താണ് നുബുവത്തിന് മുമ്പ് മുഹമ്മദ് എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം? ഈ സമൂഹത്തിന്റെ ഈ തോന്നിയാസത്തിൽ യോജിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല, മുഹമ്മദ് മുസ്തഫ. പിന്നെ 6 മാസം പോയിട്ട് ഏകാന്തവാസം അനുഷ്ഠിച്ചു ഇറാഗുഹയിൽ. അവിടെ ഇരിക്കും. എന്തുകൊണ്ട് ഇവരോട് യോജിക്കാൻ കഴിയുന്നില്ല? സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എങ്ങനെ ഇടപെടണം എന്നിട്ടറിയുകയുമില്ല. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചും മൂടുന്നു. മനുഷ്യൻ കൈകരുത്തുള്ളവൻ ഏത് വീട്ടിലും കയറിയിട്ട് പെണ്ണിനെ റേപ്പ് ചെയ്യുന്നു. ദുർബലന്റെ പണം കരുത്തൻ പിടിച്ചടക്കുന്നു. 300 ചില്ലാനും വിഗ്രഹങ്ങൾ കാബാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ബുദ്ധിയുള്ളവരും നന്മയുള്ള മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയില്ല. അവസാനം ഇറാഗുഹയിൽ പോയിരുന്നു. അങ്ങനെ 6 മാസം പൂർത്തിയാകുമ്പോൾ സയ്യിദുന ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖല ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്റമു ല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം. തന്നെ പ്രബോധനത്തിന് ആദ്യം വായിക്കും. ആത്മജ്ഞാനത്തിന്റെ ശീലുകൾ വായിക്കാൻ പറയാം മുത്തുനബിയോട്. ഉറക്കെ സ്വലാത്ത് ചൊല്ലിയൊരിക്കെ പ്രബോധകനാകാൻ കഴിയൂ. ഉറക്കെ തന്നെ ആത്മജ്ഞാനത്തിന്റെ ഉൾശീലുകൾ വൈകാൻ പറയാം. അതിന് ബാഹ്യതലം 10 ഉണ്ടെങ്കിൽ ആന്തരതലം 90 അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നിങ്ങളാ കണ്ട ഈ വായന എന്നല്ല വേറെ ഒരുപാട് വായനയുമായി. മനസ്സിലാവണില്ലേ പറഞ്ഞത്? 10 എങ്കിലും വായിക്കാൻ തയ്യാറായാൽ 11 മുതൽ 90 വരെ അള്ളാഹു സ്വയം വായിപ്പിക്കും. അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ. واجنيهات تطير بغير ريش الى ملكوت رب العالمين. ചിറകില്ലാതെ പറക്കാൻ കഴിയും മലക്കൂത്തുർ റഹ്മാനിലേക്ക്. അത് അള്ളാഹുവിന്റെ ആ ഇഖ്റ എന്ന ദൗത്യം പ്രബോധകൻ പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ് അവരങ്ങോട്ട് പോകും. അവരങ്ങോട്ട് പോകും. അബ്ദുല്ലാഹി ബജ്രി തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് തന്റെ ഉസ്താദ് അനുവാദം വാങ്ങിക്കൊടുത്തത് ഇന്നലെ തൊലബയിൽ ഞാൻ ഇവിടെ കോൺഫറൻസിൽ ഞാൻ പറഞ്ഞിരുന്നു. ഉസ്താദ് ആരാണ്? മഹാനായ അബുൽ അബ്ബാസ് മുർസി വലിയ തയ്യാർ റളിയല്ലാഹു. അവരുടെ ഉസ്താദോ മഹാനായ സയ്യിദ് തുവായിഫ് അബുൽ ഹസൻ ഷാബിജി റളിയല്ലാഹു. അവിടുത്തെ ശിഷ്യനായ അബുൽ അബ്ബാസ് മുർസിയുടെ ശിഷ്യൻ അബ്ദുല്ലാഹി ബജലിയാണ്. അദ്ദേഹത്തിന്റെ കമാലിയത്തിൽ അദ്ദേഹത്തിന് അറശ് നോക്കിയിരിക്കാൻ ഉസ്താദ് അനുവാദം നൽകി. അതുമുതൽ അദ്ദേഹം യാഖൂത്തുൽ അറശ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതെന്റെ അതാ ഇഖ്റഇന്റെ ഒരു മറ്റൊരു ശൈലിയാണ്. അപ്പൊ ഈ അടിസ്ഥാനം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ വീണ്ടും തിരിച്ചു വരാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ പ്രബോധകൻ എന്ത് വേണം? പ്രബോധകനെ സൊസൈറ്റിയിലെ തിന്മകളെ കുറിച്ച് ഒരു എന്താ പറയാം? ആ ഒരു നെരിപ്പോട് വേണം ഉള്ളിൽ, ഒരു ബേജാർ.
ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب تفاء وأما ما ينفع الناس فيمكث في الأرض سورة الرعد അതായത് തീയിൽ പണ്ടം കൊണ്ടുപോയിടുന്നത് പോലെ ഉള്ളിലൊരു വേവൽ ഉണ്ടാവുക, വേൻ വെന്താൽ എന്തുണ്ടാവും, കീടങ്ങൾ പുറത്തു ചാടും. അപ്പൊ സമൂഹത്തിന്റെ ഈ തിന്മകൾ കണ്ടിട്ട് വല്ലാത്തൊരു വേവലാദ്യം പ്രയാസം, അത് തന്നിൽ നിന്ന് ഒഴിവാക്കി പിന്നെ സമൂഹത്തെ എങ്ങനെ നന്നാക്കും എന്നുള്ള വല്ലാത്തൊരു വിഷമം. ഇവിടെയാണ് പ്രബോധനത്തിന്റെ മറ്റൊരു ഭാഗം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ, ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവിടെ നോടാം. എനിക്ക് കുറഞ്ഞ സമയമാണ്, ഒരുപാട് കാര്യമുണ്ട്. വലിയ ഭൂതത്തെ പിടിച്ചിട്ട് ചെറിയ കുപ്പിയിലാക്കാൻ വേണ്ടിയാണ് എനിക്കൊരു മണിക്കൂർ തന്നിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെയാ ചെയ്യുക, നിങ്ങൾ ഒരു മണിക്കൂർ പ്രസംഗിക്കണം എന്ന് അവർ അവരോട് പറയൂല. അവരിങ്ങനെ പറയും, അടുത്ത സെഷൻ 3:30 ആരംഭിക്കും എന്ന് പറയുന്നു. അതിനാണ് സമർത്ഥരായ സംഘാടകർ എന്ന് പറയുക. കുട്ടികളാണെങ്കിലും അവർ സമർത്ഥരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കും. അപ്പൊ ഈ വലിയ വലിയ ഭൂതത്തിനെ പിടിച്ചിട്ട് ഞാൻ ചെറിയ കുപ്പിന്റെ ഉള്ളിൽ കയറ്റണം, കുറഞ്ഞ മിനിറ്റിന്റെ ഉള്ളിൽ. അപ്പൊ ആ കുപ്പിയിലാക്കുന്ന ഓട്ടത്തിലാണ് ഞാന് ശ്രമിക്കണം. ഇനി ഒരൊറ്റ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. അഖ്ലാഖ് സർവപ്രധാന പ്രബോധകന് സൽസ്വഭാവം വേണം. അതാണ് ദീൻ. ഇല്ലെങ്കിൽ എന്താ, ദീന് പുറത്തേക്ക് പോകൂല, മേക്കലുള്ളവർ സ്വീകരിക്കൂല. വെള്ളക്കനാലിന്റെ മുഖത്തുള്ള പാറക്കല്ല് പോലെ ചില പ്രബോധകന്മാർ, ഇത് വെള്ളോട്ട് കുടിക്കൂല, മേക്കലുള്ള വെള്ളോട്ട് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചില പ്രബോധകരുണ്ട്, ആയത്തറിയും ഹജീസറിയും സൽസ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് എന്റെ അവര് പറയുന്ന പരിപാടിയൊക്കെ എന്താ ഉണ്ടാവും. ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നു കൃഷ്ണൻ എന്നൊരാൾക്കൊരു ഹോട്ടൽ, നല്ല കച്ചവടമായിരുന്നു ആദ്യ കാലത്ത്, പിന്നെ പൂട്ടിപ്പോയി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നാല്, എന്താ ഉച്ചക്കൊക്കെ എടക്കരങ്ങാടിയിൽ ഭയങ്കര കച്ചവടമാണ് കൃഷ്ണന്റെ ഹോട്ടൽ. കൃഷ്ണന്റെ ഹോട്ടലിന്റെ പേരും കൃഷ്ണ ഹോട്ടൽ എന്ന് തന്നെയായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും തിരക്കുള്ള ഒരു ഹോട്ടലാണ് കൃഷ്ണന്റെ ഹോട്ടൽ, കൃഷ്ണ ഹോട്ടൽ. പിന്നെ അത് പെട്ടെന്ന് പൂട്ടാനുള്ള കാരണം എന്തെന്നാല്, തിരക്കിന്റെ ഇടയിൽ കൂടി കൃഷ്ണന്റെ ഭാര്യ ഇങ്ങനെ മെല്ലെ സൈഡിലൂടെ വന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെ ആ പൈസ വാങ്ങുന്നത് നിർത്ത് ഇങ്ങനെ ഇരിക്കും. മെല്ലെ കൃഷ്ണന്റെ പെണ്ണുങ്ങൾ മറച്ചു പിടിച്ച് ഇങ്ങനെ വന്നിട്ട് ഒരട്ടിപ്പാത്രം നേരെ വന്നിട്ട് കൃഷ്ണന്റെ അവിടെയാണ് വെച്ചിട്ട് പിന്നെ അങ്ങനെ. അതിനിടയിൽ കൃഷ്ണൻ തിരക്കിങ്ങനെ ഒഴിയുമ്പോ അട്ടിപ്പാത്രം അങ്ങനെ തുറന്നിട്ട് ഒരു പാത്രത്തിൽ മറ്റേ കറി പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുട്ടി കുഴച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ഉരുളത്തൊന്നും ചെയ്യും പൈസ വാങ്ങി തോന്നും. അതായത് ഈ ഹോട്ടലിലെ ചോറ് നിങ്ങളിവിടെ ഉണ്ടോ? കൃഷ്ണന് ചോറ് കൊടുക്കുന്ന പണിയുള്ളൂ, ചോറ് തിന്നുന്ന പണിയില്ല. അതുകൊണ്ട് ആ ഹോട്ടൽ വല്ലാതെ ഒന്ന് മുന്നോട്ട് പോയതുമില്ല. നിങ്ങൾക്ക് പറഞ്ഞതുപോലെ മനസ്സിലായോ? സൽസ്വഭാവമില്ലെങ്കിൽ കൃഷ്ണ ഹോട്ടലാണ് നടക്കൂല. അത് ഹൂട്ടും പറഞ്ഞത് മനസ്സിലായില്ലേ? ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ഹോട്ടലിലെ ചോറ് ഒന്ന് പറയിഷ്ട, നമ്മളെങ്കിലും ഒന്ന് അടരൊക്കെ തിന്നും. ഇത് ഇടക്കിടക്ക് ആളുകൾ കണ്ടുപിടിച്ചു, പിന്നെ ആളുകൾ മെല്ലെ മെല്ലെ കൂടെ കഴിഞ്ഞു പോയി. പിന്നെ തീരെ ആളില്ലാത്ത ഹോട്ടലായി കൃഷ്ണ ഹോട്ടൽ മാറി, പിന്നെ കൃഷ്ണ ഹോട്ടൽ പൂട്ടി. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ പ്രബോധകൻ പറയുന്ന ഈ കാര്യങ്ങളുടെ ആദ്യത്തെ സ്വീകരിക്കുന്ന ആൾ ആര് തന്നെ ആവണം? പറ പ്രബോധ. അതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മറ്റെന്താ, ഈ വെള്ളക്കനാലിന്റെ മുഖത്ത് വെച്ച പാറക്കല്ല് പോലെയാവും ചില പ്രബോധകന്മാർ. പാറക്കല്ലില്ല, തഖബലുൽ മാഅ വലാക്കിൻ തംനഉൽ മാഅ, ലാ തശ്റബുൽ മാഅ വലാക്കിൻ തംനഉൽ മാഅ. ഈ പാറക്കല്ല് വെള്ളോട്ട് വെള്ളം പറ, വെള്ളം കുടിക്കൂല. എന്നാൽ ഇത് കനാലിന്റെ മുഖത്ത് വെച്ചതുകൊണ്ട് പിന്നിലുള്ളവർക്ക് വെള്ളോട്ട് കൊടുക്കൂല. ഇതന്നെ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം
حق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم علم പറഞ്ഞത് പിന്നെയാണ് അതിന് മുമ്പ് ഖുലുഖ് പറഞ്ഞു فَنَبِيٌّ بِخَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُوهُ فِي عِلْمٍ وَلَا كَرَمٍ ഇമ പിന്നെ പറഞ്ഞു ആദ്യം പറഞ്ഞത് ഖുലുഖാ കുഞ്ഞ റസൂൽ മുസ്തഫ തങ്ങളോട് ആരോ വന്ന് ചോദിച്ചു മദീനു യാ റസൂലല്ലാ നബി എന്താ നീ ദീൻ ഫഖാല അപ്പോൾ അപ്പോൾ ഹബീബായ നബി പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുലുഖി ദീനന്നാൽ സൽസബാവും അയാൾ അവിടുന്ന് അങ്ങോട്ട് പോയി പിന്നെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോയ ആൾ പിന്നെ ഇങ്ങനെ കയറി വന്നിട്ട് ചോദിച്ചു മദീനു യാ റസൂലല്ലാഹ് ഒന്നും കൂടെ പറയട്ടെ നബിയെ ദീൻ എന്നാൽ എന്താണ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ഹബീബായ റസൂലുള്ള പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുലുഖ് ദീൻ എന്നാൽ സൽസ്വഭാവമാണ് അയാൾ അവിടുന്ന് അങ്ങോട്ട് പോയി ഷിമാരി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോയ ആൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് വന്നു പിന്നെയോ പിന്നെയും അയാൾ നബിയോ ഈ ഹദീസ് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നബിയുടെ അരികിൽ ഒരാൾ വന്നു ഞങ്ങളുടെ എല്ലാവരും റസൂലിന്റെ കൂടെ ഉണ്ട് അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു നബി ദീൻ എന്താണ് ഇങ്ങനെ ഇങ്ങനെ വന്ന് ചോദിച്ചു നബി ദീൻ എന്താ അപ്പോൾ പറഞ്ഞു ദീൻ എന്നാൽ സൽസ്വഭാവമാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ പിന്നെ നേരെ എന്ത് ചെയ്തു പിന്നെ പിന്നെ അയാള് എന്ത് ചെയ്തു നേരെ ബേക്കിലൂടെ മുന്നിലൂടെ വന്നു വലഭാഗത്തൂടെ വന്നു പിന്നെ ഇടഭാഗത്തൂടെയും വന്നു അപ്പോഴൊക്കെ പറഞ്ഞു മൂന്നാമത്തെ തവണയും ചോദിച്ചു മദീനു യാ റസൂൽ ദീൻ എന്നെന്താ പറഞ്ഞത് ദീൻ എന്നാൽ എന്തിന് ഈ വിഷയം ഒറ്റ വാക്കുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം ആ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത് അഹ്ഖദു മാ ഫിൽ മീസാൻ അൽ ഖുലുഖുൽ ഹസൻ ഒരാളുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുക സൽസ്വഭാവമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാന സൽസ്വഭാവം തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതും സൽസ്വഭാവം തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ആളുകളെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കും എല്ലാവരും സ്വീകരിക്കും സൽസ്വഭാവികളെ സ്വീകരിക്കും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഇനി ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു ദഅവത്തിന്റെ ശൈലി നിങ്ങൾക്ക് പറഞ്ഞു തരാം അവിടെയാണ് ഇസ്ലാമിക പ്രബോധനവും അവിടെയാണ് ഇസ്ലാമിക നവോത്ഥാനവും അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല ബാക്കിയുള്ളതൊക്കെ എല്ലാം ചില 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 കാട്ടിക്കൂട്ടലുകളാണ് അതിന് മാലഹാമിൻ കറാർ ഒരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാള് ഒരു വ്യക്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറുബത്തിലൂടെ സ്വീകരിക്കണം സല്ലല്ലാഹു അതന്നെ പ്രബോധനം സംസാരം വളരെ കുറഞ്ഞ ആളാണ് മുഹമ്മദ് മുസ്തഫ ഈ ലോകം മുഴുവൻ ഒന്നാമത്തെ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഹബീബായ റസൂലുള്ളാഹ് പക്ഷെ സംസാരം വളരെ കുറവാണ് അപ്പോൾ പിന്നെ ഈ പ്രബോധനം എന്താ റസൂലുള്ളാഹിന്റെ പ്രബോധനം എന്താ റസൂലുള്ളാഹിന്റെ പ്രബോധനം റസൂലുള്ളാഹിനെ ഉൾക്കൊള്ളലാണ് റസൂലുള്ളാഹിന്റെ കൂടെ സ്വഹാബി ആ സ്വഹാബി നബിയെ ഉൾക്കൊള്ളാണ് സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഖുർആൻ പ്രധാനമാണെങ്കിലും ഖുർആൻ പ്രധാനമാണെങ്കിലും ദാഇ ഖുർആനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ എന്റെ കൂടെ വരണം കേട്ടാ നിങ്ങൾ എന്റെ കൂടെ വരണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ ഖുർആൻ എന്ന കിതാബ് ദഅവത്തിന്റെ ടൂള് ദാഇ പ്രബോധകൻ പ്രബോധകന് ദഅവത്ത് ചെയ്യാനുള്ള ആയുധമാണ് എന്ത് ഖുർആൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ അതിൽ പറഞ്ഞിടത്തെല്ലാം ഖുർആനെ രണ്ടും പ്രബോധകനെ ഒന്നാക്കിയിട്ടുമാണ് പറഞ്ഞത് പ്രബോധകൻ ഒന്ന് മാധ്യമം രണ്ട് ربنا 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 وابعث فيهم رسولا منهم يتلو عليهم آياتك
ربنا وابعث فيهم رسولا منهم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ഇത് മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. 4000 കൊല്ലം മുമ്പ് ഒരു വിശ്വവിഖ്യാത പ്രാർത്ഥന നടത്തുകയാണ് സയ്യിദുന ഇബ്രാഹിം. അല്ലാഹുവേ, ലോകം നന്നാക്കാൻ ഒരു കിതാബ് തരണമേ എന്നല്ല ഒന്നാമത്, ലോകം നന്നാക്കാൻ നീ ഒരു പ്രബോധകനെ തരണം. പ്രബോധകന് മാധ്യമമായി ഖുർആൻ തരണം. പ്രബോധകൻ 1 ഖുർആൻ 2. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. വഹാബി മനസ്സിലാക്കുന്നത് പോലെ അല്ല, വഹാബികളിൽ നിന്ന് ഇപ്പോൾ ചിലർ മനസ്സിലാക്കുന്നത് പോലെയും അല്ല. അത് അന്ധല്ലായ്മയുടെ മഹാ ആൾരൂപങ്ങൾ എന്ന് പറയാം. പിന്നെ അവർക്ക് അന്ധല്ലായ്മയാണ് എന്ന് വിളിച്ച് പറയാൻ മാത്രം നേരം ആകാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ അന്ധല്ലായ്മ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് പറയാൻ ആവാത്തത് കൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. പേടിച്ചിട്ട് കുറച്ചും കൂടി അവർക്ക് അന്ധണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുന്നേ ഉള്ളൂ. അവർക്ക് അന്ധം ഇല്ല എന്ന് പറയാനുള്ള അന്ധമൊക്കെ നമുക്ക് ഉണ്ട് അള്ളാഹുവിന്റെ സഹായത്താണ്. അടിസ്ഥാനം ഗ്രന്ഥവുമല്ല, അടിസ്ഥാനം പ്രബോധകന. പ്രബോധകന സ്വാംശീകരിക്കലാണ് ദീൻ, ഗ്രന്ഥത്തെ അല്ല. ഗ്രന്ഥം ചിലപ്പോൾ പഴപ്പിക്കില്ല, പ്രബോധകൻ പഴപ്പിക്കില്ല. ഗ്രന്ഥമാണ് മർമ്മമെങ്കിൽ ഇങ്ങനത്തെ ഒരു വട്ടം പറയണം. ഒന്ന് തിരിച്ചു വന്നുടേക്കും അപ്പൊ തഫാവുൽ ഉണ്ടാവില്ല. ഒന്ന് അത് അതല്ലേ ചോർക്ക്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഖുർആനാകെ തപ്പിയാല് മുഹമ്മദ് ഒരാളെ പഴപ്പിക്കുമെന്നൊരായത്തിൽ, ഉന്നബി ഒരാളെ പഴപ്പിക്കുമെന്നൊരായത്ത് ഖുർആനിൽ ഇല്ല. ഖുർആൻ വഴി പഴക്കുമെന്നുണ്ട്, നബി വഴി പഴക്കും എന്ന് ഇല്ല. വഹാബിക്ക് വീണ്ടും ചീരണി വാങ്ങിക്കൊണ്ടുവന്നിട്ട് സുന്നിയുടെ മദ്രസയിൽ ബാലപാഠത്തിന് പഠിക്കാനിരുത്തണം. വഹാബിക്ക് ഖുർആനും അറിയില്ല, നബിയെയും അറിയില്ല. പണ്ട് വിചാരിച്ചിരുന്നവർക്ക് നബിയെ അറിയില്ല എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടിയ, വൈകി കിട്ടിയ വിവരം. അവർക്ക് ഖുർആനും അറിയില്ല. പ്രബോധകനെ ആകെ തപ്പി നോക്കിയാൽ ഉണ്ടാവില്ല. പ്രബോധകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ, അല്ലെങ്കിൽ സയ്യിദുന ആദം മുതൽ സയ്യിദുന ഈസ അടക്കമുള്ള ഒരു നബി ഒരാളെ പഴപ്പിക്കും എന്നൊരായത്തിൽ ഇല്ല. സയ്യിദുന ഇബ്രാഹിം കിതാബ് 2, പ്രബോധകൻ 1. അപ്പൊ ദീനെന്താ? ദഅവത്തെന്താ? പ്രബോധകനെ സ്വാംശീകരിക്കുക, പ്രബോധകനിലൂടെ കിതാബിനെ ഉൾക്കൊള്ളുക. പ്രബോധകനെ മാറ്റി നിർത്തി കിതാബിനെ സ്വീകരിച്ചാൽ കിതാബ് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, ചിന്തിക്ക്. അതുകൊണ്ടാണ് റബ്ബന, അതുകൊണ്ടാണ് സയ്യിദുന ഇബ്രാഹിം വൈക്കു വഴി തന്നെ പോയിക്കോട്ടെ, വൈക്കു വഴി തന്നെ പോയിക്കോട്ടെ. റബ്ബന വബഅത്ത് ബിഹിം, ഓത് ഓത്, അതൊക്കെ അറിയാത്ത ആളുണ്ടാ ഇന്നത്തെ കാലത്ത്. റബ്ബന ഏതാ സൂറത്ത്? അൽ ബഖറ. റബ്ബന വബഅത്ത് ബിഹിം
റസൂലം മിൻഹും യത്ലു അലൈഹിം ആയാതിക് യത്ലു അലൈഹിം ആയാതിക് ويعلمهم الكتاب ويزكيهم 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 ജനങ്ങളെ ശുദ്ധീകരിക്കേണ്ടതും പ്രബോധകൻ തന്നെ. അതിന് മാധ്യമമായി പ്രബോധകന് എന്ത് സ്വീകരിക്കാം? എന്ത് സ്വീകരിക്കാം? മരം മുറിക്കുന്നവനെ മഴുവിനെ മാധ്യമമാക്കുന്നത് പോലെ പ്രബോധകന് എന്ത് മാധ്യമമാക്കാം? എന്തിനെ പറ? എന്തിനെ? കിതാബിനെ. എന്നിട്ട് ശുദ്ധീകരിക്കൽ ആര് തന്നെ? പ്രബോധകൻ. പ്രബോധകൻ. ഇസ്ലാം റോ അലിപ്ലാം റോ കിതാബുനൻസൽനാഹു ഇലൈക് ലിതുഖ്രിജൻ താങ്കൾക്കിതാവ് ഒരു കിതാബ് തന്നിരിക്കുന്നു. ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. ഈ കിതാബ് ഉപയോഗപ്പെടുത്തി ആര്? കിതാബല്ല. ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് കിതാബല്ല. പറയും മനുഷ്യന്മാര് ഇരുട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കിതാബല്ല. കിതാബ് അങ്ങനെയാണോ ഒന്ന് പറയുന്ന മനുഷ്യന്മാര്? പിന്നെങ്ങനെ തൃപ്തി പോയി? لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته അള്ളാഹു ലോകർക്ക് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും നൽകിയ അനുഗ്രഹം ഒരു റസൂലിനെ നൽകിയതാണ് മുഹമ്മദ് മുസ്തഫ. റസൂൽ ഖുർആനോട്, റസൂൽ ഖുർആനോട് അള്ളാഹു റസൂലിനെ നൽകി. ബഅസയുടെ ഫായില് അള്ളാഹു, യത്ലുവിന്റെ ഫായില് റസൂല്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം റസൂലാണ്. റസൂലിന്റെ വലിയ അനുഗ്രഹം ഖുർആനാണ്. നിങ്ങൾ ഇവിടെയില്ല, നിങ്ങൾ ഇവിടെയില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളതിന് എപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്നാ ഉണ്ടായിക്കോളൂ. ഉണ്ടാകും പോലെ ഉണ്ടാകും. അത് കൺ തുറന്നൊന്ന് നോക്കി കേട ഉൾസാരമൂർത്താൽ ഉറങ്ങാമോ പൊട്ട പൊട്ടാങ്ങി മുൻതുള്ളി പിൻചോര കട്ട പിന്നെ നികാഴ്ത്തം ചുമന്നൂരു കൊട്ട പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട പറ നിൻ്റുടൽക്ക് ബഹുമാനം പൊട്ട നട്ടാൽ പുൽനെല്ല് നട്ടാൽ പുൽനെല്ല് വിളയുമോ പൊട്ട നാരായം വിത്താസ് ചുറ്റുമോ പൊട്ട. കേരളം കണ്ട ബൗദ്ധികനായ കവിയുടെ ശീലുകളാണത്, കവിതാശീലുകൾ. ആരായിരുന്നു കേരളം കണ്ട ഏറ്റവും ബൗദ്ധികനായ കവി? തുഞ്ചത്തല്ല, അത് ഷുജാഇ മൊയ്തു മുസ്ലിയാനാണ്. ജന്നത്തുൽ ബഖയിൽ ഖദീജാവിയുടെ തൊട്ടടുത്ത് വഫാത്തായി കിടക്കുന്നുണ്ട്. റഹ്മത്തുല്ലാഹി അലൈഹി. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അണ്ടത്തോടുകാരനാണ് ബഹുമാനപ്പെട്ടവർ. അപ്പൊ നമ്മൾ ചിന്തിക്കണം. വഹാബി വായന വായിക്കരുത്. ഇപ്പോൾ സുന്നികളും വഹാബിക്ക് പഠിക്കുന്ന ഒരു കാലമാണ്. ഒന്നും വിചാരിക്കരുത്, സുന്നികളും ഇപ്പോൾ വഹാബിക്ക് പഠിക്കുകയാണ്. കോഴിക്കോട് വഴി പോകുമ്പോൾ ഐ പി എച്ചിൽ നിന്ന് പുസ്തകം വാങ്ങുക, അവർ ഛർദിച്ചത് വിഴുങ്ങുക. അതിന് വഹാബിക്ക് പഠിക്കുക എന്ന് പറയുന്നു, ജമാഅത്തിന് പഠിക്കുക എന്ന് പറയുന്നു. അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. അത് ഹൗലര വെള്ളവും പുറവയ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹൗലര വെള്ളം രണ്ട് മൂന്ന് ദിവസം ആഴ്ചയിൽ അടുത്ത വ്യാഴാഴ്ചയെങ്കിലും മുല്ലാക്ക ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ പായൽ കിട്ടും. കാരണം അതിൽ നബ്ഇ ഇല്ല.
എന്നാല് ചില പുൽച്ചാടികൾ പോലത്തെ ചെറിയ പാടത്തിന്റെ കറമ്പുകൾ, ചെറിയ ചെറിയ ഒരു ബക്കറ്റ് മാത്രം കൊള്ളുന്ന ചെറിയ കിണറുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ കാലത്ത്. എന്നും ശുദ്ധവെള്ളം ഉണ്ടാവും, കാരണം അതിന് അടിത്തട്ടിനോട് പറ ബന്ധമുണ്ട്. മറ്റത് സിമന്റ് ഇട്ടതാണ്, വഹാബിയുടെ തല സിമന്റ് ഇട്ട് പോയതാണ്. വഹാബി കഥാ കുഴപ്പം, തലക്ക് സിമന്റ് ഇട്ട് പോയി. ഇനി എന്തുണ്ടാവില്ല? പറ ഇഷ്ട ഉറവുണ്ടാവില്ല, ഉറവെടുക്കില്ല. എവിടുന്നേ വഹാബിക്ക് ഈ ആയത്തൊക്കെ അവർ ഓതിയിട്ടുണ്ട്, പിന്നെ എന്താ അവർക്ക് കിട്ടാഞ്ഞോ? അവർക്ക് തല സിമന്റ് ഇട്ട് പോയതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, പ്രബോധകൻ തന്നെ മറന്ന. അപ്പോൾ പ്രബോധകനെ സാംശീകരിക്കലാണ് ദീന്. പുണ്യ റസൂൽ മുസ്തഫ പ്രബോധകനെ സ്വീകരിക്കലാണ് ദീന്. ഒക്കെ പ്രബോധകനെ സ്വീകരിക്കലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തല്ലേ ഫാത്തിഹ? അല്ലേ 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 പറയ അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തല്ലേ ഫാത്തിഹ? നന്നാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ഖുർആനിലേക്കല്ലേ മടങ്ങേണ്ടത്? അല്ലേ പറ നിങ്ങൾ പറ ആദ്യം നിങ്ങൾ ഇത് പറ തറക്തുഫിക്കും അമ്രയും ഞാൻ തെളിയുമാ തമസ്തത്വം ബിഹിമ. നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ട്, അത് മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വഴക്കില്ല. ശരിയല്ലേ? അല്ലേ ശരിയല്ലേ? ഒന്ന് പറ ഇഷ്ടന്മാരെ. ശരിയല്ലേ? അപ്പൊ രണ്ട് കാര്യം നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് മടങ്ങണം. നിങ്ങൾ അതിലേക്ക് മടങ്ങണം, ഒരിക്കലും നിങ്ങൾ പിഴക്കൂല. ഒന്നാമതായി മടങ്ങണം എന്തിലേക്ക്? ഖുർആൻ. അല്ലേ ശരിയല്ലേ? ഖുർആന്റെ ഉമ്മാണ് ഏത്? ഫാത്തിഹ. അപ്പൊ നന്നാവണമെങ്കിൽ എന്തിലേക്ക് മടങ്ങണം? ഫാത്തിഹ. ഫാത്തിഹ ഉമ്മുൽ കിതാബാണല്ലോ, ഉമ്മുൽ ഖുർആൻ ആണല്ലോ. ഓഹോ, അപ്പൊ നന്നാവണമെങ്കിൽ ഫാത്തിഹയിലേക്ക് മടങ്ങണം. ഫാത്തിഹ എന്തിലേക്ക് മടങ്ങും? സിറാത്തല്ലദീന അൻഅംത അലൈഹിം പ്രബോധകരിലേക്ക് മടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും തെളിവ് പറഞ്ഞു, ഒന്നാമത്തെ പ്രബോധകനാണ്. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ സ്ഥലത്തില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ ഈ വഹാബിക്ക് എന്തെങ്കിലും പന്തണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഖുർആൻ നിങ്ങൾ എന്താ കുട്ടികളെ ചിന്തിക്കാത്തത്? മടങ്ങേണ്ടത് ഖുർആനിലേക്കല്ലേ? ഖുർആന്റെ മാതാവേദാ ഫാത്തിഹ അല്ലേ? ഫാത്തിഹയിൽ ഇല്ലാത്ത ഒന്നും എവിടെ ഇല്ല? ഖുർആൻ. അപ്പൊ നന്നാവാൻ എങ്ങോട്ട് മടങ്ങണം? ഫാത്തിഹ. ഓ ശരി, നമ്മൾ ഫാത്തിഹയിലേക്ക് മടങ്ങി. ശരി, ഇപ്പോൾ ഫാത്തിഹയുടെ മുറ്റത്ത്. അങ്ങനെ ഫാത്തിഹയുടെ മുറ്റത്ത് പോയി നിന്നിട്ട് നമ്മുടെ കെ ഉമർ മൗലവി, പക്ഷെ അങ്ങനെ അകത്തേക്ക് കയറിയില്ല. ഫാത്തിഹയുടെ മുറ്റത്ത് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. നമ്മുടെ വലിയങ്കോട് മൗലവിക്കാരാണ്, കെ ഉമർ മൗലവിക്ക് ഒരു പുസ്തകമുണ്ട് ഫാത്തിഹയുടെ മുറ്റത്ത്. പക്ഷെ എന്തായില്ല? പറ ഇഷ്ട ഈസമും മോസമേ ഒത്തിട്ടുണ്ട്. ഫാത്തിഹയുടെ മുറ്റത്ത് തന്നെ നിന്നു, എന്തായില്ല? അകത്തേക്കറിയില്ല. അതാണ് ഫാത്തിഹ എന്നാൽ അഞ്ച് സനാ ആണ്. ഒരാവശ്യം നിർവഹിക്കണമെങ്കിൽ ഒന്നാണ് നാവ് നീട്ടി വസാനം പറയണം. പരമാവധി സോപ്പിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين പരമാവധി അല്ലാഹുവിനെ പുകഴ്ത്തുക. പുകഴ്ത്തി അതിന്റെ പൊസിഷനിൽ എത്തിയപ്പോ അള്ളി നമ്മൾ തമ്മിൽ അകലില്ലാത്ത ഇയാക്ക നഅബുദുവിന് അവിടെ എത്തിയപ്പോ അള്ളാഹിനോട് ഒരു വർത്താനം പറഞ്ഞു. എന്താ വർത്താനം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എനിക്ക് നന്നാവേണ്ടിയിരുന്നു. അപ്പൊ അള്ളാഹു പറഞ്ഞു, നന്നാവാൻ ഈ ആദ്യം വേണ്ടത് ഖുർആനോടല്ല, സിറാത്തൽ ലദീന. പറയും മനുഷ്യന്മാരെ, അൻതാലയും ഞാമത്ത് ചെയ്ത ആളുകളെ പിന്നാലെ ഒന്ന് നടക്കാണ്, പിന്നെ മോദിയാ മതി. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടാ? പറഞ്ഞത് മനസ്സിലായോ? ഒരു വരി ഖുർആനോടിയതില്ലെങ്കിൽ കാഫറാവൂല. ഒരു വരി പ്രബോധകനെ പറഞ്ഞതില്ലെങ്കിൽ കാഫറാവും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പത്ത് മണിക്കൊരാൾ വന്ന് മുസ്ലിമായി, ദുഹറായാൽ ഫാത്തിഹ ഓതേണ്ടതുള്ളൂ. ദുഹറിന്റെ മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു?
അള്ളാഹിനെയും പറഞ്ഞു, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനെയും പറഞ്ഞു. ഖുർആൻ അയാൾ ഓതിയ തന്നെയല്ല, അയാൾ അങ്ങനെ മരിച്ചു. അങ്ങനെ മരിച്ച ഒരാളെ മുത്തുനബിയുടെ കാലത്ത് സ്വഹാബത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ മറവ് ചെയ്തവേ ചെയ്യവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ അരികിൽ നിന്ന് ഓടിയ സംഭവം സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വരി ഖുർആൻ ഓതിയിട്ടില്ല. മനസ്സിലാവണ്ടോ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് മടങ്ങി, പ്രബോധകനിലേക്ക് മടങ്ങൻ. ഏതാ പ്രബോധകനിലേക്ക് മടങ്ങൻ? അള്ളാഹുവിലേക്ക് മടങ്ങൻ. പറ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ ലോകം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 12 ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് 12 ആണ്. അസ്ലുൽ അസീൽ മുഹമ്മദ് റസൂലുള്ള 12, 12, 12, 24 അതന്നെ രാവും പകരം. അള്ളയും പ്രബോധകനും അതന്നെ രാവും പകരം. ലാ ഇലാഹ ഇല്ലല്ല 12, മുഹമ്മദ് റസൂലുള്ള 12, 12, 12 പാറ ചങ്ങാതി 24 അതന്നെ ലോകം, അതന്നെ യൗമം വലയില, അതന്നെ രാവും പകരം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 മിൻഹാ അർബഅത്തു നഹറും, അതിൽ ബഹുമാനിക്കപ്പെടേണ്ട നാലുണ്ട്. അല്ലാ ഇപ്പുറത്തും നാലുണ്ട്, മുഹമ്മദ്. 12 ഒരു നാലുണ്ടാവും. ان حدث الشهور عند الله 12 شهرا 12 منها اربعه معروفون هذه البومانيكപ്പെടേണ്ട 4 അതേടാ 12 ലെ 4 ഏതാ? അല്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ്. ഈ 12 12 24 ഉച്ചരിച്ചു, പിന്നെ ളുഹറൊന്നും ആയില്ല, നിസ്കരിച്ചതുമില്ല, ഖുർആൻ ഓതിയതുമില്ല. ളുഹറിന്റെ മുമ്പ് ഈ സഹാബി മരിച്ചു. ഈ 12 12 അംഗീകരിച്ചു, മനസ്സിലായില്ലേ? പിന്നെ മരിച്ചുപോയി. ഈ മനുഷ്യനെ ഖബറിലേക്ക് എടുത്തപ്പോ ഖബറിന്റെ പക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വേഗം പതുഫിനു, വേഗം മറവ് ചെയ്തോളൂ എന്ന് അങ്ങ് കാണിച്ചു. മറവ് ചെയ്ത് കഴിഞ്ഞ് സ്വഹാബത്ത് നബിയുടെ അരികിൽ ചെന്നു, എന്താ ഉണ്ടായി നബി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. قل برن رأيت الهرين تدخلان قبره وتنزعان كفنه രണ്ട് ഹൂറിൽ നിങ്ങളെ അള്ളാഹു അയച്ചിട്ടുണ്ട്, ഇയാളെ ആ പെണ്ണുങ്ങളെ കൈകൊണ്ട് സ്വീകരിക്കാൻ. നമ്മള് മണ്ണിൽ വെക്കുന്നത് കൂടെ പെണ്ണുങ്ങൾ ഇയാളങ്ങോട്ട് വാരിപ്പുണർന്നു. ഈ മനുഷ്യന്റെ കപ്പം പുടവ നീക്കിയിട്ട് പച്ചമേനയിൽ ചുംബിക്കാൻ വേണ്ടി ആ പെണ്ണുങ്ങൾ മത്സരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഓടിയതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ അവസാനത്തെ വരി എന്താണെന്നറിയോ? വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദാ, ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. സുജൂദ് ചെയ്തവരെ പറ്റി ഇപ്പുറത്ത് പറഞ്ഞു, ഫവൈലുൽ മുസല്ലീൻ, പല സുജൂദ് ചെയ്തവർക്കും നരകമാണ്. എന്തേ കാരണം? അവർക്ക് പ്രബോധകനെ പറ്റിയുള്ള ബോധം ഇല്ല. ഇന്നത്തെ മുനാഫിഖീന, അവർ മുനാഫിഖീനെ പറ്റി ഇറങ്ങിയ ആയത്താണ്. അവർ നിസ്കരിക്കും, പക്ഷേ ഹുബ്ബും ഷൗക്കും ആരെപ്പറ്റി അവർക്കില്ല, പ്രബോധകനെ ഇല്ല. അതുകൊണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് പറ പ്രബോധകന. ഇസ്ലാമിക ദാവത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രബോധകനെ സ്വീകരിക്കല, മുഹമ്മദ് മുസ്തഫ. അതന്നെ എല്ലാം നിസ്കരിക്കൽ എങ്ങനെയാ? ഖുർആൻ നോക്കി നിസ്കരിച്ചാൽ കഴിഞ്ഞു, സലാം കിട്ടാൻ കഴിയും. ഖുർആൻ നോക്കിയിട്ട് ഇന്നൊരാൾ ഇതാ പെരിന്തല്ല പള്ളിയിൽ നിസ്കരിക്കാൻ മെനക്കിടാണെങ്കിൽ ആളുകൾ എങ്ങനെയെങ്കിലും അവനെ പിടിച്ചിട്ട് ഊളമ്പാർക്ക് അടുത്ത ബസ് എവിടെ നോക്കും. എന്തുകൊണ്ട്? സുജൂദും ചെയ്യുക, റുക്കും ചെയ്യുക. ഓഹോ, അപ്പോൾ ആദ്യം സുജൂദ്, ആദ്യം സുജൂദ് പറ, പിന്നെ റുക്കു. അത് ഒന്ന്. അപ്പോൾ ഇപ്പോൾ തല തിരിക്കണം. ഇപ്പോൾ ചെയ്യുന്നതിന് തല തിരിച്ചാലാണ് ഖുർആനി കണക്കാരാവുക. നമ്മളെപ്പോഴത്തെ ഒരാൾ ഷാഫിമാമിനെ നേരെ എതിരെ തിരിയാം, അതിന് ഷാഫിമാമിനെ ഉൾക്കൊള്ളാതിരിക്കലാണല്ലോ ഇപ്പോൾ നോക്കാറ്. മനസ്സിലായില്ല, ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വസ്തുതു വർക്കാവുമാക്കി, ഒന്ന്. രണ്ട്, സുജൂദും റുക്കുഉം ഒരു ശൈലിയ. അപ്പോൾ പിന്നെ പ്രശ്നം വേണം. ചേകനൂരിന്റെ അവസാനം ഒരു വാദം ഉണ്ടായിരുന്നു, ഒന്നിരിക്കലും സുജൂദ് ഒന്നാക്കണം അല്ലെങ്കിൽ റുക്കുഉ രണ്ടാക്കണം.
തിരിഞ്ഞിട്ടില്ല. കാരണം സുജൂദിനെയും റുക്കുവിനെയും ഖുർആൻ ഒരു തരത്തിലാണ്, ഒരു രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നിരിക്കൽ സുജൂദ് ഒന്നാക്കുക, അല്ലെങ്കിൽ റുക്കുവ പറയിഷ്ട രണ്ടാക്കുക. അതാ ഞാൻ പറഞ്ഞത് സലാം കൂട്ടാൻ കഴിയില്ല. അതൊരുപോലെ ഇപ്പോഴത്തെ വേറൊരു കോലം പ്രബോധകനെ മാറ്റി വെച്ചിട്ട് നേരെ കിതാബിലേക്ക് കയറിയാൽ പിന്നെ വേറൊരു കോലം അതിനുണ്ട്. ഇതാക്കും തുമ്മിയ സ്വലാത്തി ഉജുവാക്കും നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോയി മുഖം കഴുകുക. എപ്പോഴാ നിൽക്കേണ്ടത്? കാമത്തി സ്വലാത്തു കാമത്തി സ്വല. അപ്പൊ പിന്നെ എന്താ മുക്രിക്ക കടുക്കാമത്തെ സ്വലാത്ത് കടുക്കാമത്തെ സ്വല എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇതാ കുംതും മാറിയാക്കിയില്ല. ഇതാ കുംതും പാറിഷ്ടമാരെ ഇതാ കുംതും നിങ്ങളെല്ലാരും എന്ത് ചെയ്യാം? ആ സപ്പിലൊന്ന് നിൽക്കാം, പിന്നെ ഒറ്റ പാച്ചിൽ പിന്നെ പോയിട്ട് മുഖം കഴിക്കണം. അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർക്ക് കണക്കാക്കിയിട്ട് മെഹ്റാബിൽ തേപ്പൊക്കെ അതിന് പൊട്ട ഖുർആൻ നോക്കി നിസ്കരിക്കാനല്ല പറഞ്ഞു. സ്വല്ലൂഖമാ റഅയ്തു മൂനീ സ്വല്ലി. ഓഹോ, അവിടെയും മൗലികത പ്രബോധകന. നിങ്ങൾ ഖുർആൻ നോക്കി നിസ്കരിച്ചോളൂ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ പ്രബോധകനെ നോക്കി നിസ്കരിക്കുക. സ്വല്ലൂഖമാ റഅയ്തു മൂനീ സ്വല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അതിന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവിടെ പിന്നെയും പ്രശ്നം, അവിടെ പിന്നെയും പ്രശ്നം. നമ്മൾ കണ്ടോ നബി നിസ്കരിക്കും? നമ്മൾ കണ്ടോ? ഇല്ല, നമ്മൾ നബിയിലേക്ക് വന്നപ്പോൾ നമ്മൾ 1439 സൊഫിലാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നബിയാണ് ഇമാമ്. 1 സൊഫിന്റെ തൊട്ട് മുന്നിൽ മുത്തു മുഹമ്മദ് മുസ്തഫ. നമ്മൾ 1439 സൊഫിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇമാമിനെ കണ്ടിട്ടില്ല. ഇമാമ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കണം. സ്വല്ലൂഖമാണ് ഇത് മൂനി പറ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ചെയ്യാൻ ഇത്രയുള്ളൂ. ബുദ്ധിബോധമുള്ളവരാണെങ്കിൽ 1438 സൊഫാണ് ഇവന്റെ മുന്നിലുള്ളത്. അവരെയാണ് കാണുന്നത്. അവർ റുക്കുവിൽ പോകുന്നത് പോലെ റുക്കുവിൽ പോകും. അവർ സുജൂദ് ചെയ്യും പോലെ സുജൂദ് പോകും. 1438 സൊഫ് വരും. 37 കാണും. 37 36 കാണും. 36 അങ്ങോട്ട് പോകും. ശരിക്ക് ഇമാമിനെ കണ്ടത് 1 സൊഫ്റ്റ്വെയർ. പിന്നെ 2-3 ഭാഗികമായിട്ടും. ആദ്യത്തെ 3 സൊഫ്റ്റ്വെയർ, ആദ്യത്തെ സൊഫ്റ്റ്വെയർ നേരിട്ടും, 2-3 സൊഫ്റ്റ്വെയർ ഭാഗികമായും കണ്ടിട്ടുണ്ട്. ഹൈറുൽ ഖുർആനി കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആദ്യത്തെ 3 സൊഫ്റ്റ്വെയർ. ബാക്കിയുള്ളവർക്കോ? ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നമല്ല. 1439 സൊഫ്റ്റ് നിൽക്കുന്നവൻ 1438 സൊഫ്റ്റ് പിൻപറ്റിയ മതി. ഇമാമിനെ കാണുന്നത് വിചാരിച്ചാണ് പറഞ്ഞാൽ ബാക്കിയുള്ളവർ നമസ്കാരം പസറായി. ഇവനേതാണ് നമസ്കാരമല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പ്രബോധകൻ എന്നെ സംശീകരിക്കുക. അതാണ് ദീൻ, അതാണ് നവോത്ഥാനം, അതാണ് ദീൻ, അതാണ് മർമ്മം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, പാഠത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിക്കണം. ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി അധ്വാനിച്ച് നിങ്ങൾ പഠിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ഉറവ വേണം. എല്ലാ വഹാബി ആശയങ്ങൾക്കും ഖുർആൻ എതിരാണ്. എല്ലാ ആശയങ്ങൾക്കും എവിടെ നോക്കിയാലും ഖുർആനിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയല്ലാതെ ഇല്ല. പക്ഷേ ഏത് കണ്ണിലൂടെ നോക്കണം? പ്രബോധകനിലൂടെ നോക്കണം. പ്രബോധകനാരാ? മുഹമ്മദ് മുസ്തഫ. ഇനി ഈ പ്രബോധകനും മുന്നിൽ ഒരാളെ കൊടുത്തിട്ടില്ലേ? ഖുർആൻ ഇറങ്ങിയ ഹസ്റത്ത് റസൂലുള്ളാഹിക്കും അള്ളാഹു ഒരാളെ കൊടുത്തില്ലേ? സയ്യിദ്ന ഇബ്രാഹിം, ഉറക്കപ്പറ സയ്യിദ്ന ഇബ്രാഹിം, ഖുർആൻ ഇറക്കി കിട്ടിയ ആളല്ല മുത്തു മുഹമ്മദ് മുസ്തഫ? എന്നിട്ടും അള്ളാഹു തന്നെ പിൻപറ്റാൻ പറഞ്ഞില്ലേ? ആരെ പിൻപറ്റാൻ?
ثم أوحينا إليك أن اتبع ملة إبراهيم. നബിക്ക് പറഞ്ഞൂടെ, ഞാൻ ഇബ്രാഹിമിനെ തൊട്ട് വലിയ എന്തുകൊണ്ട്? എനിക്ക് അള്ളാഹുവിന്റെ പറ ഇഷ്ട, എനിക്ക് അള്ളാഹുവിന്റെ അനറങ്ങളില്ലേ, ഞാൻ ഇബ്രാഹിമിനെ തൊട്ട് വലിയന്നെ പറയാലോ. ഒന്ന്, രണ്ട്, ഞാൻ അഫ്ളദ് ബിൻ ഇബ്രാഹിം, എനിക്ക് വൈസ് പ്രസിഡന്റിനെ പിൻപറ്റേണ്ട ആവശ്യം പ്രസിഡന്റിനെന്താ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്നാലെന്ത് പറഞ്ഞു? പറഞ്ഞു പ്രബോധകൻ, പ്രബോധകൻ തന്നെ. അത് ഉമ്മത്തിനോട് പറഞ്ഞതാണെങ്കിൽ ഇലൈക്കും എന്നാ പറയേണ്ടത്. ഒന്ന്, അങ്ങനെ പറയാൻ പറ്റൂല, എന്തുകൊണ്ട്? ഔഹൈന, ഉമ്മത്തിന് വഹയില്ലല്ലോ. സുമ്മ ഔഹൈന ഇലൈക്ക മില്ലത്ത് ഇബ്രാഹിം. അപ്പോൾ മുത്തി നബിയോട് പറഞ്ഞതും മുമ്പിലൊരു പ്രബോധകനുണ്ട്, ആ പ്രബോധകനെ പിൻപറ്റണമെന്നാണ് സ്വീകരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രബോധകനെ മാറ്റിവെച്ച് ഒന്നും ശരിയാവില്ല. പ്രബോധകനെ മാറ്റിവെച്ച ശൈലി കുഫ്റാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു ഹഖിനെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ചേർത്ത് തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സുന്നത്തിയമായ ഉലമാക്കൾ ഉണ്ടായിരുന്നു, പലരും മരണപ്പെട്ടു പോയി. ഈ മണ്ണിൽ നന്മ വിരിയിച്ച ഒരുപാട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ ചരിത്രത്തിൽ ഉണ്ടായിപ്പോയിട്ടുണ്ട്. വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്ന മഹാനായ നാട്ടികവി മൂസ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ തട്ടകം പെരിന്തൽമണ്ണയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ, ഫിർദൌസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പു മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ശുഭ്രവസ്ത്രധാരികളായ ദീനിന്റെ നിറക്കുടങ്ങളായ ആളുകൾ നമ്മെ കടന്നുപോയ ഒരു മണ്ണാണിത്. രാവും പകലും നമ്മെ പിൻപറ്റി പോയിരുന്ന ഒരു മണ്ണാണിത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഏതൊരു സമയത്തും സ്ഥലത്തും യോഗത്തിലും നമ്മെ ചിരിപ്പിക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട തിരുക്കാട് മമ്പത് പൈസ അടക്കം നമ്മുടെ മുന്നിൽ നടന്നുപോയ ആളുകൾ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ.
മർഹമത്ത് നൽകട്ടെ. ഒരുപാട് നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, പ്രവർത്തകന്മാർ ഇടക്കാലത്ത് രോഗികളായി വീട്ടിൽ കിടപ്പുണ്ട്. കിഡ്നി കംപ്ലൈന്റ് വന്ന് വീട്ടിൽ കിടക്കുന്ന പ്രബോധകരും പ്രവർത്തകരും ധാരാളമുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ക്യാൻസർ രോഗം ബാധിച്ചവർ ഉണ്ട്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടക്കുന്ന ആളുകളെയും എനിക്കറിയാം. സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് സുന്നത്തിമായത്തിന്റെ സമസ്തകളുടെ മുന്നണി പോരാളികളായി മഹല്ലിലും പരിസരത്തുമൊക്കെ ഉണ്ടായി നിറഞ്ഞു നിന്നിരുന്ന പല ആളുകളും, ചില കുടുംബനാഥന്മാർ, ചിലർ പണ്ഡിതന്മാർ, ഇങ്ങനെ പല ആളുകളും വിഷമത്തിൽ വീട്ടിൽ കിടക്കുന്നവരുണ്ട്. അള്ളാഹു ജല്ലജലാലായ സുബഹാൻ അവന്റെ ഫദ്ല് കൊണ്ട്, ഇഹ്സാൻ ലുത്ഫ് കൊണ്ട് അവരുടെ രോഗം ഷിഫയാക്കി കൊടുക്കട്ടെ. സമ്പൂർണമായ ഷിഫാ അള്ളാഹു അവർക്ക് നൽകട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്തിന് കൊടുക്കട്ടെ. അത്തരം ആപത്ത് വരാതെ എല്ലാവരെയും അള്ളാഹു സുബഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. പ്രബോധകർ, പ്രവർത്തകന്മാർ, അധികാരത്തിന്റെയും പോലീസിന്റെയും ഹുങ്കും മുഷ്കും ഉപയോഗിച്ച് പ്രബോധകന്മാരെ വേട്ടയാടപ്പെട്ടതിന്റെ പേരിൽ പോലീസ് ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെടുന്നവരുണ്ട്, പിടിക്കപ്പെട്ടവർ ഉണ്ട്, നാട്ടിലേക്ക് പോലും വരാൻ കഴിയാത്ത വിഷമത്തിൽക്കുന്നവർ ഉണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോഴുള്ള നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി പ്രബോധകരെ വേട്ടയാടുന്ന സമസ്തയുടെ പ്രവർത്തകരെ വേട്ടയാടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിന്റെ പേരിൽ സ്വന്തം ഭാര്യയും മക്കളെയും പോലും കാണാൻ കഴിയാത്ത വിഷമിക്കുന്ന പ്രബോധകർ, പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. അള്ളാഹു അവർക്കെല്ലാം സാഹചര്യങ്ങളെ അനുഗുണമാക്കി കൊടുക്കുകയും അവരെ വേട്ടയാടുന്നവരെ അള്ളാഹു താല പരാജയപ്പെടുത്തുകയും നീതിയെ പുലർത്താൻ, നീതി പുലരാൻ അള്ളാഹു താല പ്രത്യേക അനുഗ്രഹം ചൊരിയുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് റോഹിംഗ്യ മുസ്ലിമീങ്ങൾ അടക്കം കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു താല അനുഗ്രഹം ചൊരിയട്ടെ. എല്ലാവരെയും അവന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് അവൻ നോക്കട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ആ 12 പരിശുദ്ധമായ മുഹമ്മദ് റസൂലുള്ള ഉൾപ്പെടുത്തി ആ 12, 12, 24 അകമേറ്റി ആ ഒരു അകക്കണ്ണ് തുറന്നു വെച്ച് മഹാനായ സയ്യിദുന ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ ചിറകുകളിലേറി എല്ലിയിനിലേക്ക് താമസം മാറാൻ മരണം ഖൈറാവുന്ന കാലത്ത് അള്ളാഹു നമുക്കും തോഫീഖ് നൽകട്ടെ. ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം എന്ന് താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് വ ആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.